സ്നേഹഡ് അല്ല, ചേറാൻ എന്ന് നമ്മളിവിടെ പറയുന്ന സ്നേഹഡ് ആണ്. അതാണ്ട് ഏകദേശം ഇത്രത്തോളം സൈസുള്ള നമ്മുടെ ആദ്യത്തെ മീൻ എന്തായാലും നമ്മൾ വന്നത് വെറുതെ ആയില്ല. മച്ചന്മാരെ, എല്ലാവർക്കും ഫിഷ് ഫ്ലോ മലയാളത്തിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു ഫിഷിങ്ങിന് വേണ്ടിട്ട് വന്നേക്കാണ് കേട്ടോ. ഇതുവരെ നമ്മുടെ ചാനലിൽ അങ്ങനെ ഫിഷിങ്ങിന്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് കരുനാഗപ്പള്ളിക്ക് അടുത്തുള്ള തഴവ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പൊ അവിടെ ഒരു ചെറിയ പാടമൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ ചേട്ടന്മാര് ഫിഷിംഗ് ഒക്കെ ചെയ്ത് അത്യാവശ്യം മീനും കാര്യങ്ങളൊക്കെ കിടക്കുന്നതാണ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ഒരു ദിവസം ഫിഷിങ്ങിന് വീഡിയോ എടുക്കാൻ വേണ്ടി പോയി, ഒരെണ്ണത്തിനെ പോലും കിട്ടിയില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വന്നിട്ട് നിരാശപ്പെട്ട് തിരിച്ചു വന്നതാണ്. അതുകൊണ്ട് ആ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തില്ലായിരുന്നു. അപ്പൊ ഇന്ന് എന്തായാലും നമ്മൾ ഇവിടെ വന്നേക്കുവാണ്. നമ്മൾ ഇന്ന് ഇവിടുന്ന് മീനെ പിടിച്ചോണ്ട് പോകാൻ പറ്റുമോ എന്നാണ് പ്രതീക്ഷ. എന്തായാലും നമ്മൾ രാവിലെ ഇവിടെ വന്നേക്കുവാണ്. കുറച്ച് വൈകുന്നേരം വരെ ഇവിടെ നിൽക്കാന്ന് പ്രതീക്ഷിച്ചാ വന്നേക്കുന്നത്. എന്തായാലും നോക്കാം നമുക്ക്. അപ്പൊ അതാണ്ട് നമ്മുടെ ശ്രീദേവ് ഇവിടെ ഇന്ന് കാസ്റ്റ് ചെയ്തോണ്ടിരിക്കുവാണ്. ശ്രീദേവ് ഇന്ന് വല്ലതും കിട്ടൂടാ? നമുക്ക് കിട്ടൂല്ലയോ? ഉറപ്പല്ലയോ? പിടിക്കല്ലോ. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടുന്ന് മീനെ പിടിച്ചോണ്ടേ പോത്തോളം എന്നുള്ളൊരു വാശിയിലാണ് നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പൊരി വെയിലത്ത് കിടന്ന് കട്ടപ്പെട്ടിട്ട് ഒന്നിനെയും പിടിക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ കുറച്ച് പോച്ചയും കാര്യങ്ങളും, നമ്മുടെ സ്റ്റിക്ക് ഉള്ളതുകൊണ്ട് സാധനം അങ്ങ് പോകും, അതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന ലൂർ ഏതാണെന്ന് നമുക്ക് നോക്കാം. എന്ത് പറയാ, ഇത് ഫ്രോഗ് ലൂർ അല്ലയോ? അപ്പോൾ അതാണ്ട് നമ്മൾ ഫ്രോഗിൻ്റെ ലൂറാണ് ഇട്ടേക്കുന്നത്. ഓ, അവിടെ മീൻ നല്ലപോലെ അടിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. എന്തോ കണ്ടോ, ആ ഒരു ഭാഗത്ത് ഉണ്ടല്ലോ. ഇനി തോന്നുന്നു അത് വാഹ ആയിരിക്കാനാണ് ചാൻസ്. അതിൻ്റെ ആ ഒരു അടി കേട്ടിട്ട് നമുക്ക് ഭാഗ്യമുണ്ട്, എന്തായാലും ഇന്ന് മീൻ കിട്ടും. ഞാൻ വലിക്കാം 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 വലിക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ മീൻ താണ്ട നമ്മൾ പിടിച്ചിരിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, നമ്മൾ ക്യാമറ ഓൺ ആക്കാത്ത ഒരു അബദ്ധമായിപ്പോ. ഇതാ, ഇത് നമ്മുടെ ഇതല്ലയോ, സ്നേഹഡ് അല്ലയോ, ചേറാൻ എന്ന് നമ്മളിവിടെ പറയുന്ന സ്നേഹഡ് ആണ്. അതാണ്ട് ഏകദേശം ഇത്രത്തോളം സൈസുള്ള നമ്മുടെ ആദ്യത്തെ മീൻ എന്തായാലും നമ്മൾ വന്നത് വെറുതെ ആയില്ല. വന്നൊരു 10-15 മിനിറ്റുള്ളിൽ നമുക്ക് ഫസ്റ്റ് മീൻ എന്തായാലും അടിച്ചിരിക്കുകയാണ്. നമ്മൾ ക്യാമറ ഓൺ ആക്കാൻ വിട്ടു എന്നുള്ള കാര്യത്തിൽ ഒരു വിഷമമുണ്ട്. എന്തായാലും കുഴപ്പമില്ല, ഇവനെ നമ്മളൊന്ന് ഹുക്ക് അടിച്ചിട്ടേ. ചെറിയൊരു ഹുക്കിലാണ്, ജസ്റ്റ് ഒരു ഹുക്കിലാണ് അവനെ എന്തായാലും നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റിയ. എന്നാണ്ട് ഇത്രയും സൈസ് ഉണ്ടോ അവന്. അങ്ങനെ നമുക്ക് ആകെ അന്നേരം കിട്ടിയിട്ടുണ്ടായിരുന്ന മീനെ ഞങ്ങളിവിടെ നിന്ന് കാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ചേട്ട ഈ വഴി പോയി. അപ്പം പുള്ളിക്ക് അത് വീട്ടിലേക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ ഇന്ന് അത് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, ഞങ്ങളും കൊടുത്തു. അപ്പോൾ എന്തായാലും ഉച്ചയായിട്ടുണ്ട്, നല്ലവണ്ണം വിശപ്പായി. ഇപ്പം കടയിൽ പോയി എന്തായാലും കഴിക്കണം. എന്നിട്ട് വെയിലൊന്ന് മാറിയതിന് ശേഷം നമ്മൾ എന്തായാലും ഇവിടുന്ന് വൈകിട്ടേ പോകത്തുള്ളൂ. ഇനിയും എന്തായാലും കിട്ടുമെന്നാണ് പ്രതീക്ഷ. അന്നേരം വൈകിട്ട് ഒന്നുകൂടെ ഒന്ന് ഇട്ട് നോക്കാം നമുക്ക്. അപ്പോൾ മച്ചന്മാരെ, നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ട് ഹോട്ടലിൽ നിന്നാണ്ട് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പം വെയിൽ മാറിയിട്ടില്ല, വെയിൽ ഇപ്പോഴും ഉണ്ട്. അപ്പം വെയിലൊന്ന് ഇത്തിരി ഒന്ന് മാറിയതിന് ശേഷം മീൻ കിട്ടത്തോളം എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമ്മളിവിടെ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, കിട്ടുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ വാഹയുണ്ട്, അതേപോലെ തന്നെ ഒത്തിരി മീൻ ഐറ്റംസ് ഉണ്ട്. കറക്റ്റ് നമുക്ക് ഈ സ്ഥലത്തെ പറ്റിയ കാര്യങ്ങൾ അറിയത്തില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ ഫിഷിങ്ങിന് വരുന്നത്. അപ്പോൾ ഏത് സൈസ് മീനൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം, ഇട്ട് നോക്കാം. ഇപ്പം നമ്മൾ ഫ്രോഗിൻ്റെ ലൂറിട്ടാണ് അടിക്കുന്നത്. ഫ്രോഗിൻ്റെ ലൂറ് മെയിനായിട്ട് നമ്മുടെ സ്നേക്ക്ഹെഡ് എന്നതിൽപ്പെട്ട ഫിഷസാണ് കൂടുതലും കയറി പിടിക്കുന്നത്. ബാക്കിയുള്ള ഫിഷസിന് പോപ്പപ്പും ലൂറും ഒക്കെയാണ്. കാരണം ലൂർ ഇവിടെ ഇട്ട്, സാധാ ലൂർ ഇവിടെ ഇട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് ഈ പോച്ചയ്ക്കകത്ത കാര്യങ്ങളൊക്കെ ഉടക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഫ്രോഗിൻ്റെ ലൂർ ആകുമ്പോഴത്തേക്ക് അത് വെള്ളത്തിൽ കൂടെ മൂവ് ആയി വരും. കാരണം ഇതിൻ്റെ ഞാൻ കാണിച്ചു തരാം, അതിൻ്റെ ഹുക്ക് നിൽക്കടാ, ഇതിൻ്റെ ഹുക്ക് ഒന്ന് അയച്ചിട്ടെ. ഇതാ, ഇത് കണ്ടില്ലയോ, ഇത് നമ്മൾ വെള്ളത്തിലോട്ട് ഇട്ടിട്ട് ഇങ്ങോട്ട് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങനായിരിക്കും മൂവ് ആയി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹുക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തായിരിക്കും. കണ്ടില്ലേ, മീൻ വന്ന് ഇതാ ഇതിനെ ഇങ്ങനെ കയറി പിടിക്കുമ്പോഴാണ് നമ്മൾ കയറി വലിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വായിൽ ഇങ്ങനെ ഈ ഒരു ഹുക്ക് കയറി കൊളുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇത് കണ്ടില്ലയോ. അപ്പോൾ ഇത് കാട്ടിനകത്തോടായാലും പോച്ചക്കകത്തോടായാലും നേരെ മൂവ് ആയി വരും. മറ്റേ ലൂർ ആകുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനായിരിക്കും വരുന്നത്. അപ്പോൾ എവിടെയെങ്കിലും കയറി ഉടക്കി കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ സാധനം ഇടുന്നത്. അപ്പോൾ ഇതിനകത്താണ് കൂടുതലും വാഹയും സ്നേക്കഡ് ആ വിഭാഗത്തിൽ പെടുന്ന മീനുകൾ പിടിക്കുന്നത്. ആ ഒരു സൈഡിലൊക്കെ മീൻ കിടന്ന് മറിയുന്ന കാണാൻ പറ്റും. പക്ഷേ ഒരുത്തന്മാർ നമ്മുടെ ഫ്രോഗ് ലൂറിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്തായാലും 10 വട്ടം ഇടുമ്പോൾ അല്ലെ 50 വട്ടം ഇടുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്കൊരു മീനെ അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിലും അവൻ കയറി ഒന്ന് പിടിക്കാനെങ്കിലും ശ്രമിക്കുന്നത്. എന്തായാലും നമുക്ക് ഇട്ട് നോക്കാം. ഇവിടെ പോടാളി അശേ, അതിൻ്റെ വായി കയറിയില്ലായിരുന്നടാ.
ഷേ, നമുക്ക് അവിടെ ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ ഓൺ ആക്കാൻ വിട്ടുപോയതാണ്. പക്ഷേ അവിടുന്ന് വലിച്ചപ്പോൾ നല്ലൊരു മീനായിരുന്നു, പക്ഷെ അതിന്റെ വായിൽ കയറിയില്ല എന്ന് തോന്നുന്നു, അത് ഇറങ്ങി വന്നു. പക്ഷെ നമുക്ക് അതിനെ മിസ്സായി. എന്തായാലും നമുക്ക് ഒന്നുകൂടെ അവിടെ തന്നെ കാസ്റ്റ് ചെയ്ത് നോക്കാം, അതിനെ നമുക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷ. ഒന്നുകൂടെ നമ്മൾ അവിടെ തന്നെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യം അവൻ കയറി പിടിച്ചാൽ മതിയായിരുന്നു. ഇല്ല, മീനുണ്ട്, മീൻ അവിടെ ഉണ്ട്. എന്തായാലും നമുക്ക് അവിടെ തന്നെ ഇട്ട് നോക്കാം. നമ്മുടെ ഈ ചൂണ്ടയിടയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ക്ഷമയാണ്. നമ്മൾ ഒരു വട്ടോ രണ്ടു വട്ടോ അല്ലെ പത്ത് വട്ടോ ഇട്ടാൽ നമുക്ക് മീനെ കിട്ടണമെന്നില്ല. ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, എപ്പം മീൻ പിടിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. മീൻ പിടിച്ചാൽ നമുക്ക് പിടിച്ചെന്ന് പറയാൻ പറ്റും. ഇപ്പം തന്നെ കണ്ടില്ലയോ, ആ മീൻ വന്ന് കയറി അത് പിടിച്ചതാണ്. പക്ഷെ അതിൻ്റെ വായി നൂരിപ്പോയി, നമുക്കതിനെ മിസ്സായി. എന്നിട്ട് അവിടെ തന്നെ ഇട്ടിട്ട് അത് അതിൻ്റെ ഒരു അനക്കവും ഇല്ല. എന്തായാലും നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്തു, നമുക്ക് അവിടെ തന്നെ കാസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയ മീനെ ഇത്രയും നേരം എടാ, അത് മീൻ അതിൻ്റെ ഇപ്പം ചാടിയില്ലായിരുന്നു ഫ്രോഗിൻ്റെ അടുത്ത്? ഇല്ലല്ലേ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ആ മീന് വേണ്ടി ട്രൈ ചെയ്തു, നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയ മീന് വേണ്ടി ട്രൈ ചെയ്തു. പക്ഷെ പുള്ളി അവിടെ നിന്ന് പോയെന്ന് തോന്നുന്നു, അതിൻ്റെ അപ്പുറത്തോട്ട് മാറി മീൻ കിടന്ന് മറിയുന്നുണ്ട്. പക്ഷെ ആരും സ്ട്രൈക്ക് ചെയ്യുന്നില്ല. എന്തായാലും നമുക്ക് അവിടെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. നോക്കേ ഗൈസ്, എന്ത് മനോഹരമാണെന്ന് നോക്കേ. വെയില് ഇപ്പോഴും മാറിയിട്ടില്ല, ആ സൂര്യൻ അവിടെ നിൽക്കുന്നേ ഉള്ളു. ആ അടിപൊളി, പിടിച്ചോ, വിട്ടതേ ഉള്ളോ. അപ്പോൾ നമ്മുടെ സ്ഥലമൊന്ന് നമ്മൾ മാറ്റി പിടിച്ചിട്ട് ആണ്ട് ഇങ്ങോട്ട് കാസ്റ്റ് ചെയ്തേക്കുവാണ്. ആ അയ്യോടാ, അയ്യോ മിസ്സായി ഗൈസ്, മിസ്സായി. അടുത്ത മീൻ നമ്മുടെ ഇന്ന് മിസ്സായി ഗൈസ്. ഷോ, അവിടെ നമുക്കൊരു സ്ട്രൈക്ക് കിട്ടിയായിരുന്നു, നിങ്ങൾ കണ്ടോന്ന് ഞാൻ അറിഞ്ഞില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഒന്നുകൂടെ നമ്മുടെ കൂടെ നിന്ന, ഓ അത് മിസ്സായി പോയിട്ടുണ്ട്. ഓ ഗൈസ്, നമ്മുടെ കയ്യിൽ നിന്ന് അടുത്ത മീനും മിസ്സായിട്ടുണ്ട്. അതെ, നമ്മുടെ കൂടെ ഒരു ചേട്ടനും കൂടെ ചേർന്നിട്ടുണ്ട്. ഞങ്ങള് മൂന്നുപേരും കൂടാണ് ഇപ്പം കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേട്ടന് ഒരെണ്ണത്തെ ഇപ്പം ഇവിടുന്ന് മിസ്സായിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ പൊക്കിയിരിക്കും, നോക്കാം നമുക്ക്. ഓ അപ്പോൾ ഗൈസ്, നമ്മളെ നിരാശയായിക്കൊണ്ട് ഇത്രയും നേരം നമ്മളിവിടെ നിന്നിട്ടും ഒരെണ്ണത്തിനെ പോലും നമുക്ക് പിടിക്കാൻ പറ്റിയില്ല. പക്ഷേ നമുക്ക് സ്ട്രൈക്ക് ഉണ്ടായിരുന്നു കേട്ടോ, കിട്ടിയില്ല. അപ്പോൾ അങ്ങോട്ട് നോക്കിയപ്പോൾ നാണ്ടെ നമ്മുടെ ഇവിടെ രണ്ട് മൂന്ന് ചേട്ടന്മാർ വല വീശുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ആണ്ടെ സന്ധ്യ ആവാറായിട്ടുണ്ട്. നമ്മളിവിടെ വന്ന് കുറേ നേരം ഇട്ടെങ്കിലും പിന്നൊന്നിനെ പിടിക്കാൻ പറ്റിയിട്ടില്ല.